പുറത്തുനിന്ന് കാണുമ്പോ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഓക്കെയാന്ന് വിചാരിച്ചവരൊക്കെ ഉണ്ടല്ലോ. എന്റെ പൊന്നു മാറാറേ ഒരു രക്ഷയില്ല, ഞാൻ ഒന്നും കൂടി വെട്ടിത്താന്നൊക്കെ പറഞ്ഞു പറ്റൂല. അപ്പൊ ഞാൻ ചിഞ്ഞ വേറെ എവിടെ എങ്ങനെ ഉണ്ടാന്ന് വെച്ചാൽ സീത ജാവോ എന്നൊക്കെ പറഞ്ഞ് ശരി ടീക്കെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങി നടക്കേട്ടാ. അനിയൻ മിഥുൻ പറഞ്ഞു മലയാളിയാണോ? അങ്ങനെ ഉണ്ടെങ്കിൽ മലയാളിയാണോ? അതെ മലയാളിയാണ്. അതെ ആ എന്റെ മോനൊക്കെ ഭയങ്കര ഫാനാട്ടോ, ചെറിയ കുട്ടിയാ ആണോ? താങ്ക് യു, ഞാനും ഭയങ്കര ഫാനാ. എന്റെ ഭാര്യയൊക്കെ ഇന്നലെയൊക്കെ പറഞ്ഞോണ്ടിരിക്കായിരുന്നു അങ്ങനെ ഞങ്ങള് ബിഗ് ബോസ് ഒക്കെ കാണാൻ. അതെ അല്ലെ, ഇവിടെയാണ് താമസിക്കണ, ഇവിടെ എടുത്താന്ന് പറഞ്ഞു. ആ അപ്പാ ഞാൻ മുടിവെട്ടാ ഇറങ്ങിയാണ് ബ്രോ, മുടിവെട്ടാണ് ഇറങ്ങിയത്. അപ്പോ കട എവിടെയെങ്കിലും തുറന്നിട്ടാന്ന് ചേച്ചി. അപ്പൊ പറഞ്ഞ് ഇവിടെ ഒരു കടയുണ്ട് പോയി അടച്ച് എന്ന് പറഞ്ഞു. ഫുള്ള് അടച്ചാന്ന് ചേച്ചി. ഫുള്ള് അടച്ചല്ല, നമ്മുടെ സുഹൃത്തിന്റെ അട ഞാൻ പോയി പറയാന്ന് പറഞ്ഞു. എന്നെ കൊണ്ടുപോയി കട തുറപ്പിച്ച് മൂടി വിട്ട് ആള് വന്ന് പുറത്തിറങ്ങിയൊരു ടീമായിട്ട് ആള് വന്ന് പേടിക്കണ്ട പേടിക്കണ്ട, ഫോട്ടോ എടുക്കാൻ ഒന്നും വരില്ല കേട്ടാ എന്നോട്. ഫോട്ടോ എടുക്കൊന്നുമില്ല, ഒന്നും അറിയാൻ വേണ്ട. പിന്നെ ഒന്ന് ഒരു വീഡിയോ കോൾ ചെയ്തോട്ടോ ഭാര്യ ഒന്ന് കാണിക്കാനാണ്. ഞാൻ മുട്ടി വെട്ടിക്കൊണ്ടിരിക്കട്ടാ കാണിച്ചോ. അപ്പൊ ചേച്ചി നമസ്കാരം. അതെ ഔട്ടായി പോയ പോയി കരഞ്ഞിട്ടാ ഞങ്ങളൊക്കെ. അതെ ഒന്നും പേടിക്കേണ്ട മോനെ, ഞങ്ങളൊക്കെ ഉണ്ട്. താങ്ക് യു ചേച്ചി എന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ ആൾക്കാരൊക്കെ വന്ന് പിന്നെ രണ്ടു മൂന്ന് തമിഴന്മാരുണ്ടായി ഇടയിൽ തമിഴന്മാരോടൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക ഇയാള്. അപ്പൊ ഞാനിങ്ങനെ ആള് പറഞ്ഞു ഞാൻ തമിഴോടെ മനസ്സിലാവണം നിനക്ക് തെറിഞ്ഞ് ആ തമിഴ് തരെയും പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ ഫോൺ നമ്പർ ഞങ്ങക്ക് തരണ്ട, ഞങ്ങളുടെ ഫോൺ നമ്പർ ഒന്ന് സേവ് ചെയ്തേക്ക്, ഞങ്ങളുടെ ഫോൺ നമ്പർ ഒന്ന് സേവ് ചെയ്തേക്ക്, ഇനി എപ്പോഴെങ്കിലും വരുമ്പോ നമ്മളൊന്ന് വിളിച്ചാ മതി പറഞ്ഞു. ശരി പറഞ്ഞപ്പോൾ സംഭവിച്ചത് എന്റെ ശ്രീച്ചേട്ടൻ എന്റെ പാവത്തെ കാണാ. വൻ കോമഡി ആയിട്ട് നമ്മള് വിചാരിക്കണല്ലോ, വൻ റീച്ചാണ് നമുക്ക്. നനഞ്ഞതും പിടിച്ചതൊക്കെ കിടക്കുന്നില്ല. ഞാനതാ പറഞ്ഞത് ഈ മൂന്ന് ടാസ്ക് ടിക്കറ്റ് ഫിനാലേക്ക് എൻഡ്യൂറൻസ് പക്കാ എൻഡ്യൂറൻസ് കൊടുക്കുന്നു. ഒരു ഫിസിക്കലും എന്തെങ്കിലുമൊക്കെ കുറച്ചും കൂടെ ഒരു സാധനം കൊടുക്കാമാര. അതായത് ടിപ്പിക്കലി ഞാനോ മിഥുനോ അല്ലെങ്കിൽ വിഷ്ണു ഒന്നും ജയിക്കാൻ സാധ്യത ഇല്ല എന്ന് ഇവർക്ക് തന്നെ അറിയാവുന്ന ഒരു ടാസ്ക്. എന്തുകൊണ്ട് ഈ ടിക്കറ്റ് ഫിനാലേക്ക് ഒരു ഫിസിക്കൽ കുറച്ച് ഇതും കൂടെ ഉള്ള ഒരു സാധനം വെക്കാതിരുന്ന എന്താ? അവര് ലാൽസോറിന്റെ എക്സ്പ്ലനേഷൻ അവിടെ എപ്പിസോഡിൽ പറഞ്ഞു. മോസ്റ്റ് ഓഫ് ദം സിക്ക് ആയിരുന്നു, വിഷ്ണു തീരെ പൊങ്ങാൻ വയ്യാതെ കിടക്കുവായിരുന്നു. ഇങ്ങനെ 102 ഡിഗ്രി പനി ഉള്ളപ്പോഴല്ലേ ഫ്യൂസ് ടാസ്ക് ചെയ്തത്. ഏറ്റവും വലിയ ഫിസിക്കൽ ടാസ്ക് കളിച്ചത് ഏറ്റവും കടകട്ട ടാസ്ക് കളിക്കുമ്പോ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. അത് പോട്ടെ, അതല്ല ഇത് പിന്നെ അതിലൂടെ നിങ്ങള് തെളിയിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അതിന് മുന്നേ കൊറേ കാര്യങ്ങൾ. വേറൊരു കാര്യമാണ് ടിക്കറ്റ് ഫിനാലെ എവിടെയും ജയിച്ചെത്തി. പക്ഷെ വേറൊരു സാധനം ടിക്കറ്റ് ഫിനാലെ നിങ്ങൾ ഇതില്ലായിരുന്നു. ഞാൻ സ്വിമ്മിംഗ് പൂളില് ഞാൻ പറഞ്ഞ അത് ഇപ്പൊ മാരടുത്തോണ്ട് ഓടുന്നുണ്ടോ എന്ന് പറഞ്ഞു തീരുന്ന താമസം മാരടുത്തോളൂ. അല്ല അതും നല്ല ടാസ്ക് ആണ്, ഒരു സ്കിൽഡ് ടാസ്ക്. അതാ ഞാൻ പറഞ്ഞ അങ്ങനത്തെ കുറച്ചൊരു മറ്റേ ഏതിനോ ഒരു ദിൽഷയ്ക്ക് എന്തോ ബക്കറ്റ് പൊക്കി പിടിച്ച് നിക്കേണ്ടതോ അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ടായിരുന്നില്ല അല്ലേ. രാത്രി 12 മണിക്ക് മറ്റേ വിളിച്ചിട്ടാണ് അന്ന് ആ സമയത്തുണ്ടായിരുന്നു. രാത്രി 2 ടൈം വിളിച്ചിട്ട് ടാസ്ക് കൊടുത്തു. ശിവചേട്ടൻ കപ്പ് കൊണ്ടുവന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയിലായിരുന്നു. കേട്ടോ.
രാജാ അങ്ങനെയാ നീ കഴിക്കാൻ ഇവരൊക്കെ കണ്ടു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ശോഭാമ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് നിതിൻ ചേട്ടാ ശരിക്കും എന്റെ അക്കൗണ്ട് ഹാക്കായി അങ്ങനെ വിളിക്കാനാണ് അഖിലേട്ടന്റെ മക്കളോട് പറഞ്ഞത് അതാണത് പുള്ളിക്കാരൻ ജസ്റ്റ് കാണിച്ചത് അത് പ്രീതി വേണം കൊമ്പേദമായിട്ട് കാണുന്നുണ്ടല്ലോ നോക്കണ്ട എനിക്ക് അങ്ങനെ തോന്നില്ല ഇത് കഴിച്ചിട്ട് മാറാറുണ്ടെന്ന് മാത്രം പറയരുത് പൊളി തന്ന മാറാറും അയാളുടെ ഉണ്ട് ഓ അവളഞ്ഞ കണ്ട് വലിയ ഒരാഴ്ച നീ പുള്ളു ടൂറിലായിരുന്നു പറയുന്നു ഇനി എങ്കിലും ചർദിക്ക് പുള്ളി ഗ്യാസ് കമ്പനിയിലാണ് നിങ്ങക്കറിയില്ലായിരുന്നല്ലോ ഞാൻ വന്ന ഉടനെ അവക്ക് കൺഗ്രാജുലേഷൻ കൊടുത്തോളന്ന് ഗോപികനടുത്ത് ഭയങ്കര ഉപദേശ രൂപയാണ് ആദ്യം വന്നിട്ട് ചേട്ടൻ എനിക്ക് ഞാൻ പോയ ഒരു എലക്ഷന് ശേഷം ശോഭ ചേച്ചിയായിട്ട് എന്തോ പറഞ്ഞു അങ്ങനെ കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട് ആൾക്കാർക്ക് പല സ്വഭാവം ഇംഗ്ലീഷ് ചാനൽ നീന്തി കിടന്നവന്ന് എന്റെ അടുത്തൊരു തോട് കാണിച്ചിട്ട് പറയുക സൂക്ഷിച്ച് നീന്തണേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇങ്ങനെ പറഞ്ഞില്ലേ പിന്നെ എന്റെ അച്ഛൻ രാജ എന്ത് അത് ഭയങ്കരായിട്ട് പോയിട്ടുണ്ടല്ലേ നമ്മൾ സ്പോട്ടിലിടുന്നത് ചിരിച്ചതാണ് അത് കഴിഞ്ഞ് പുറത്ത് നിന്നപ്പോ ഈ സാധനങ്ങൾ കണ്ടപ്പോ പിന്നെയും ചിരി വരും ഞാനതൊരു നാലഞ്ച് ദിവസം കഴിഞ്ഞ് ഇങ്ങനെ രാത്രിയിൽ ചില സാധനങ്ങൾ എനിക്ക് ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ചിന്തിക്കാം ഞാനപ്പോ ചോദിച്ചത് നീന്തലും ചിരിക്കണം അല്ല ഞാൻ പെട്ടെന്ന് പറ്റാത്ത മക്കള് വന്ന് വീണ സാധനം ഞാൻ പറയുകയോ ഫ്രെയിം അടക്കം സെറ്റ് ചെയ്ത് വെച്ച് വന്ന് വീണ പോലെ ആയി പോയല്ലോ എന്ന് സത്യമായിട്ട് ഞാനപ്പൊ പറയാ നിങ്ങളുടെ ആ ഓടിവരവുണ്ട് എന്റെ അമ്മയെ അതൊരിക്കലും ഷോർട്സ് കിട്ടത്തില്ല അന്യ നിങ്ങൾ ഇവിടുന്ന് ഇവിടുന്നാണ് നിങ്ങൾ അവിടുന്ന് എന്തോ എന്തോ പാത്രം കഴിക്കാൻ മനസ്സിലായി പിന്നെ വേണ്ട എന്റെ മനസ്സിലാരണ ഇങ്ങനെ പെട്ടെന്ന് അകത്ത് പാട്ടിട്ടപ്പോഴേ അപ്പൊ അങ്ങോട്ടേക്ക് നടന്നല്ലേ കൺഫഷൻ റൂമിൽ കൂടാന്ന് വരുന്നത് ഇനി മെഡിക്കൽ റൂം വഴിയാന്ന് വരുന്നത് ഞാൻ നോക്കുമ്പോൾ ഏത് വഴിയാണ് ഇവര് വരുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഇനി വേറൊരു കാര്യം പറയാം സത്യത്തിൽ എന്റെ ഡയറക്ടർ സെൻസ് തലേ ദിവസം വർക്ക് ചെയ്ത് ഞാൻ മൈൻഡിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് എന്ന് പറയുമോ ഫ്രണ്ടിലാ ഇവര് വരുന്നെങ്കിൽ ഞാൻ ആ പോയി നിന്ന പോയിന്റ് ഉണ്ടല്ലോ അവിടെ തന്നെ എനിക്ക് പോയി നിൽക്കണമെന്ന് ഞാൻ നേരത്തെ മനസ്സിൽ വിചാരിച്ചിരുന്നു എനിക്ക് അബദ്ധം പറ്റി ഞാൻ അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്മോക്കിംഗ് റൂമിൽ ഞാൻ എന്നിട്ട് പറഞ്ഞറിയാ റൗണ്ടിനെക്കാട്ടി ഈ സെന്റർ പോയിന്റ് ഈ പോയിന്റ് ഉണ്ടല്ലോ ഇവിടാണ് വെളിയിലത്തെ കംപ്ലീറ്റ് ക്യാമറയും ഫോക്കസ് ചെയ്യുക എനിക്ക് എല്ലാ ക്യാമറയുടെ ഫ്രെയിമിലും ഉണ്ട് ഒരു ക്യാമറയുടെ ഫ്രെയിമിൽ നിന്ന് വിടാതില്ല കിട്ടത്തില്ല അത് ഒന്ന് നമുക്ക് ഭയങ്കര ബ്ലാങ്ക് ആയിരിക്കും മൈൻഡ് തോന്നുന്നില്ല
ഇമോഷൻ എന്ന് വെച്ചാൽ ആ ഇമോഷൻ നമുക്ക് ലൈഫിൽ കിട്ടൂല. ഇതിപ്പോ എന്താണെന്നറിയാമോട, നമുക്കൊന്നും പ്രത്യേകിച്ച് തോന്നത്തൊന്നും ഇല്ല. എന്നാൽ ആ ഒരു പുറത്താണെങ്കിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആക്സസ് ഉണ്ട് ഫോൺ വിളിക്കാൻ. കാര്യം ഇത് ഗുളി പോലും ഇല്ല. ഞാനോട് പറഞ്ഞില്ലേ ഒരു സംവിധായകൻ വിചാരിച്ചാലും ഇത്തരം മൊമെന്റുകൾ ചിലപ്പം ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ റിയാലിറ്റി ഇല്ലല്ലേ സംഭവിക്കുന്നത്. മക്കൾ വന്ന് ഓടി നിങ്ങൾ മീൻസ് ആ വീണത് പോലും ഞാൻ പറഞ്ഞു ഓ വാട്ടെ ഫ്രെയിം പോലെ പറയുന്നു. ഞാൻ ഫ്രെയിം ഒന്നും ശ്രദ്ധിച്ചില്ല. ഞാൻ അഖിലേട്ടന്റെ ഫേസിൽ ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു. ഇവിടുന്ന് സെറീന എന്തോന്ന് ഇപ്പുറത്ത് ഇങ്ങനെ ഒരു ഇത് ആദ്യം. അതിനുശേഷം പിന്നെയും പിന്നെ നമ്മൾ കാണും. ഞാൻ ഒത്തിരി പ്രാവശ്യം കണ്ടു അതൊക്കെ. പിന്നെ പിന്നെ ഷീചേട്ടനാണ് ഫസ്റ്റ് വന്നത്. അപ്പൊ എനിക്കറിയാം ഷീചേട്ടൻ ഇപ്പൊ തൊടുമ്പോ കരയുന്നു. എനിക്കറിയായിരുന്നു ഷീചേട്ടന്റെ പെട്ടി പെട്ടിക്കാത്ത അമ്മയുടെ ക്ലോത്ത്സ് വെച്ചിട്ട് ആണല്ലേ. അമ്മയുടെ ഞാൻ കണ്ടുപിടിച്ചു കോമഡി. ഞാനേ കണ്ടില്ല.